ആരാത് ആരാത് പറഞ്ഞു ദാ പെൺകുട്ടി ഫാനാണോ കണ്ടിട്ട് തോന്നുന്നില്ല സർ ജേർണലിസ്റ്റ് നോ സർ പിആർഡി എന്നാണോ അല്ല സർ പിന്നെ ഏലിയൻ ആണോ എക്സ്ക്യൂസ് മീ എന്താ നിങ്ങളുടെ പ്രോബ്ലം കം ഹിയർ നുണയാണ് എന്റെ പ്രോബ്ലം നിങ്ങൾ ഇവരോട് പറഞ്ഞത് പച്ച കള്ളാണ് നിങ്ങൾ സ്വയം പ്രേമത്തിൽ വിശ്വസിക്കുന്നില്ല ഹാപ്പി ലവ് ദേർസ് നത്തിങ് ഹാപ്പി അബൗട്ട് ലവ് സത്യം എന്താണ് വെച്ചാ പ്രണയത്തിൽ വേദന ഇല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല എന്നുള്ളതാ നിങ്ങളെ പോലുള്ളവർ പ്രണയത്തെ സ്വപ്നമാക്കി വിൽക്കുകയും ഇവരത് വാങ്ങുകയും ചെയ്യുന്നു പ്രണയം എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ് വെറും മായയാണ് അതെല്ലാവരെയും വിഷമിപ്പിക്കുകയുള്ളൂ ഇന്ന് നിങ്ങളുടെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുന്നതിൽ പലരും പ്രേമിക്കാൻ ആഗ്രഹിക്കും അവർ പ്രേമിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് എന്താവും കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ അവർ സ്വപ്നം കാണും പക്ഷെ അത് കഴിഞ്ഞ് അവർ യാഥാർത്ഥ്യം തിരിച്ചറിയും അവരുടെ മനസ്സ് തകരും നിങ്ങളുണ്ടാവില്ല അവരെ സമാധാനിപ്പിക്കാൻ ഇവർ നിങ്ങളെ വിശ്വസിക്കുന്നു പ്രേമത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ഇവരുടെ വിശ്വാസം വെച്ച് കളിക്കുന്നു എന്തിന് എന്തിനിങ്ങനെ ചെയ്യുന്നു നിങ്ങളുടെ വെറും ഒരു ആൽബം വിറ്റു പോവാനോ ഒരു ആൽബം വിറ്റു പോകുന്ന നിങ്ങൾക്ക് ഇത്ര വലിയ കാര്യമാണോ അതിനു വേണ്ടി ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച കളിക്കുന്ന നാണോ ഇല്ല നിങ്ങൾക്ക് ഇവരെ പിടിച്ച് പുറത്താക്കു സെക്യൂരിറ്റി പ്രണയം ഒരു നുണയാണ് നിങ്ങൾ നുണയാണ് വിൽക്കുന്നത് നിങ്ങൾ എന്റെ കൈന്ന് വിട്ടെ ഞാൻ തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ കൈന്ന് വിടാനല്ല പറഞ്ഞേ ഞാൻ പോയിക്കോളാം ഗോഡ് എനിക്ക് എന്താ പറ്റിയെ എന്തിനാ വെറുതെ അല്ലാതെ മുന്നി വെച്ച് ഒരാവശ്യം ഇല്ലാതെ എടാ പ്രൊമോഷൻ ഇടയിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടു ഇല്ലടാ പ്രണവ് ആദ്യമായിട്ട് ഒരു പ്രൊമോഷൻ ഇത്ര രസമായി തീർന്നത് അല്ല എന്താ ഉണ്ടായത് ഒരു പെൺകുട്ടി കയറി വന്ന് എനിക്ക് നേരെ കുറേ ഒച്ച വെച്ചു ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല അവൾ പറഞ്ഞത് വളരെ ശരിയാണ് അവൾ മിടുക്കിയാണ് യാർ പൈസയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൾ വിളിച്ചു പറഞ്ഞു പ്രണയം എനിക്ക് വിൽക്കാനും വാങ്ങാനും മാത്രമുള്ള വസ്തുവാണെന്ന് അവൾ ഒഴിച്ചു മറ്റെല്ലാ പെൺകുട്ടികളും എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു പെണ്ണുങ്ങൾക്ക് ഒന്നിനും ബുദ്ധിയില്ല പക്ഷേ അവൾ പറഞ്ഞത് ശരിയായിരുന്നതാ കുറച്ച് സമയം കൂടി നിന്നിരുന്നെങ്കിൽ ഞാൻ അവൾക്കൊരു ജോബ് ഓഫർ ചെയ്യുമായിരുന്നു പൈസ സൂക്ഷിക്കാൻ ഉപകാരപ്പെടുമായിരുന്നു അവൾ അബിയുണ്ടല്ലോ അന്ന് ആ രാത്രിയിലും പ്രോബ്ലം അബിയുടേതല്ല അവൻ എപ്പോ എന്റെ മുന്നിൽ വന്നാലും എനിക്ക് ഭ്രാന്ത് പിടിക്കും എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ഇതൊരു ശല്യമാ ഏത് മണ്ടി പെണ്ണാണോ ഇവനെ പോലെ ഒരു തല തെറിച്ചവനെ കെട്ടാൻ പോകുന്നത് ഐ ജസ്റ്റ് ഹേറ്റ് ഹിം കൂൾ ഡ്രിങ്ക് അത് നന്നായി വേഗം ചാനൽ മാറ്റ് മുത്തശ്ശി ഒന്ന് നിക്ക് ഇങ്ങതാ ഞാൻ മാറ്റാം ബുൾബുൾ ആ ചാനൽ ഒന്ന് വെക്കേ ഇതോ ആ അത് തന്നെ ഇതാരാണ് ഇതാ അബി അബി ഇതാണ് എന്റർടൈൻമെന്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റോക്ക്സ്റ്റാർ അബിയുടെ കസിൻ ആകാശിന്റെ എൻഗേജ്മെന്റ് വീഡിയോസ് ആണ് ആകാശിന്റെ വധുവാകാൻ പോകുന്നത് മറ്റാരുമല്ല അറിയപ്പെടുന്ന ബിസിനസ് ടൈക്കൂൺ ശശി ജയസിംഹന്റെ മക്കൾ സുകൃതി ജയസിംഹൻ ആണ് സുകൃതി ഒരു പാർട്ട് ടൈം ഡിസൈനറും പെയിന്ററുമാണ് അധികം താമസിയാതെ ഫുൾ ടൈം ഭാര്യയാകാൻ തയ്യാറെടുക്കുന്നു അച്ഛനേ ഈ ആകാശം വളരെ ഹാൻഡ്സം അല്ലേ ആകാശിന്റെ കാര്യം വിട് അയാളുടെ ഫിയാൻസി നോക്ക് എന്ത് ഭംഗിയാ മുത്തശ്ശി അവരെ ഒന്നിച്ചു കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ മുത്തശ്ശി അവരുടെ ഡ്രസ് നോക്കിക്കേ എത്ര വിലയുള്ളതാവും എത്ര എത്ര കുറഞ്ഞതൊരു 10 ലക്ഷമെങ്കിലും ആയിട്ടുണ്ടാവും അത് വിട് അബിയെ കണ്ടോ ആകാശിനെ കെട്ടിപ്പിടിക്കുന്നു ഇവരുടേത് ഉറപ്പായിട്ട് ലവ് മാരേജ് തന്നെയായിരിക്കും ശരിക്കും നല്ല ചർച്ചയുണ്ട് ആ പെൺകുട്ടി എത്ര ഹാപ്പിയാ ശരിക്കും ഭാഗ്യം ചെയ്ത പെണ്ണാ
രജന, ഈ പെണ്ണ് എങ്ങോട്ട് പോകുന്നു? എടാ ചതിയാ, എന്ത് വലിയ നുണയാ നീ എന്നോട് പറഞ്ഞത്? നിന്റെ മമ്മിക്കാരനോ കല്യാണത്തിന് സമ്മതിച്ചെന്നല്ലേ പറഞ്ഞത്? പക്ഷെ നീ അവളെ പ്രേമിച്ചിരുന്നു എന്നതല്ലേ സത്യം? രജന, ഞാൻ നിന്നോട് പറഞ്ഞത് നുണയല്ല. നീ ഇനിയും എത്ര നുണ പറയും? ഏത് കണ്ണുപൊട്ടനും പറയും ഈ കല്യാണം നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നതൊന്നും അല്ലെന്ന്. നീ അവളെ പ്രേമിക്കുന്നുണ്ട്, നിന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ട്. അതൊക്കെ മീഡിയ കാണിക്കാൻ വേണ്ടി ഇടുന്നതാ. മതി, ഇനി നീ എന്നെ മണ്ടിയാക്കാൻ നോക്കണ്ട. യു ഹാവ് യൂസ്ഡ് മീ. നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. നിർബന്ധത്തിന് വഴങ്ങിയ കല്യാണത്തിന് സമ്മതിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് ഞാനും അമ്മയോട് കല്യാണത്തിന് സമ്മതം മൂളി. എനിക്കറിയില്ലായിരുന്നല്ലോ നീ. നിനക്ക് എങ്ങനെ എന്നോടിത് ചെയ്യാൻ സാധിക്കുന്നു? യു കാൻ ഡു ദിസ് ടു മീ. എന്തു പറ്റി മോനെ? അവളുടെ ഫോണായിരുന്നോ? അവളെന്റെ മോനെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? അല്ല അമ്മേ, അമ്മയ്ക്ക് അവളെ അറിയില്ല. എന്ത് പാവം പിടിച്ച പെണ്ണാ, വല്ലാത്ത വിഷമത്തിലാ. നീ അതിലും പാവ, ഒന്നും മനസ്സിലാവില്ല നിനക്ക്. ഇതും ബ്ലാക്ക് മെയിലിന്റെ മറ്റൊരു രീതിയാ. എടാ, നിന്റെ കയ്യിൽ അവളുടെയും നിന്റെയും ഫോട്ടോ ഉണ്ടോ? ഇനി എങ്ങനെ അവള് ഫോൺ ചെയ്താ തീർത്തും പറഞ്ഞേക്ക്. അവള് നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത സകല ഫോട്ടോസ് ഇന്റർനെറ്റിൽ ഇട്ട് കളയുന്നു. അമ്മേ, പ്രിയ ഒന്ന് നോക്കിയേ, ജാനകി സുരേഷിന് ഭക്ഷണം കൊടുത്തോന്ന്. നോക്കുമോളെ, ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ. നിന്റെ കല്യാണത്തിനുള്ള ആഭരണങ്ങളൊക്കെ റെഡിയായി. പഴയത് മാറ്റി പുതിയ ഡിസൈൻ ആക്കി. നീ മറന്നോ, രജനയുടെ കല്യാണം ആയില്ലേ? നീ അവളുടെ ചേട്ടത്തി ആവാൻ പോവുകയല്ലേ? നിന്റെ വകയായി എന്തെങ്കിലും കൊടുക്കണം. ഈ ചെയിൻ എങ്ങനെയുണ്ട്? എന്തിനാ ചെയ്യുന്നെന്ന് വെച്ചാ, ഇത് നമ്മുടെ കടമയാ, ചെയ്തേ പറ്റൂ. പിന്നെ മാധവിയും രജനയും നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളതാ. നമ്മൾ ഇന്ന് ഇത്രയും സന്തോഷിക്കുന്നത് അവര് കാരണമാ. നിനക്കറിയാലോ, നിന്റെ കല്യാണക്കാര്യം പറഞ്ഞു ഞാൻ. അമ്മ എന്തിനാ എന്റെ കല്യാണത്തെ ഓർത്ത് ഇത്ര ടെൻഷൻ ആവുന്ന? അന്ന് കല്യാണം നടക്കാതെ വന്നപ്പോഴും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടി തോന്നുക. എങ്ങനെയും എന്റെ കല്യാണം നടക്കാതെ വന്ന അമ്മ. എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്ത് നല്ല പയ്യനെയാ നിനക്ക് കിട്ടിയത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് അദ്ദേഹത്തെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അമ്മ എന്നെ ഒപ്പം നിർത്തില്ലായിരുന്നോ? എന്റെ എല്ലാമാണ് നീ. ഒൻപത് മാസം വയറ്റി ചുമന്നത് അന്ന് മുതലുള്ള ബന്ധുവാ നീയായിട്ട്. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? ഞാനല്ലല്ലോ ഈ രീതി ഉണ്ടാക്കിയത്. പെൺമക്കൾ വളർന്നു വലുതായ അവർക്ക് അച്ഛനമ്മമാരുടെ വീട് വിട്ട് ഭർത്താവിന്റെ വീട്ടിൽ കഴിയണമെന്ന് പലപ്പോഴും കരുതാറുണ്ട്. എന്നെ കൊണ്ട് ഈ രീതി മാറ്റം കഴിഞ്ഞെങ്കിലെന്ന്. പക്ഷെ നിനക്കറിയോ, ഒരു സ്ത്രീക്ക് രണ്ട് ദിവസങ്ങളായി ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത് ആദ്യത്തേത് ഡോക്ടർ അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വച്ചു കൊടുക്കുമ്പോ, രണ്ടാമത്തേത് അതേ കുഞ്ഞിന്റെ കൈ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോ അയാൾ എന്റെ കുഞ്ഞിനെ എന്നേക്കാൾ നന്നായി നോക്കുമെന്നുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട്. പക്ഷെ അമ്മ, ഇത്തവണ ഈ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ഒപ്പം നിൽക്കാതെ ഈ കല്യാണം മുടങ്ങിപ്പോയാലോ? വേണ്ടതിലധികം ദുഃഖം നീ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ. ആ, എന്ത് നല്ല പയ്യനെയാ നിനക്ക് കിട്ടിയത്. സുരേഷ് നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഏയ് സരളമോളെ, എവിടെയാ നീ? എന്താ അമ്മേ? ഇങ്ങോട്ടൊന്ന് വന്നേ. വരുന്നമ്മേ. നീ ഭക്ഷണം കഴിച്ചോ? ചേച്ചി, എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പറ. രജന ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വളരെ അപ്സെറ്റായി തോന്നി.
അവള് പറഞ്ഞത് നിനക്ക് എന്നോട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാ. ഇനി അവൾക്ക് കല്യാണത്തിന്റെ സമ്മതമല്ലേ ചേച്ചി? നീ വെറുതെ ഓരോന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നീ ഒന്ന് വന്ന് സുരേഷിനോട് പറ, അയാൾ അവളോട് സംസാരിച്ചോളും. ആദ്യം ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, ഇനി അങ്ങനൊന്നും ഇല്ലെങ്കിലോ. നിന്നോട് ചിലത് സംസാരിക്കാനുണ്ടായിരുന്നു, നിന്റെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച്. പ്രിയ ചേച്ചി, ഞാനും ആകാശം തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു കാണുമോ? എന്താ ചേച്ചി? അത് പിന്നെ ബുൾബുൾ, നീ നീ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. എന്താ നിനക്ക്? രജു, എന്താ പറ്റിയേ? അത് ഒന്നുമില്ല ചേച്ചി, എനിക്ക് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്ക, ഇരിക്ക, ഇവിടെ തന്നെ ഇരിക്ക, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. നീ എന്തിനാ എഴുന്നേറ്റ? ഇരിക്കിരിക്ക്, ഇത് കുടിക്ക. രജു, ഇത് ഉപ്പും പഞ്ചസാരയുടെ വെള്ളമാ, നല്ലതാ ക്ഷീണത്തിന്. നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. നാളത്തെ ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ടാ ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നുന്നു. സാരമില്ലെന്നേ, കുറച്ചു നേരം കിടക്ക്, അപ്പൊ എല്ലാം മാറും. മോനെ, സുരേഷ്, ഇതെന്താ ഇട മൈലാഞ്ചി തുടങ്ങാറായി? നീ ഇതുവരെ റെഡി ആയില്ലേ? പോയി വേഗം റെഡിയോ. ദേ ഒരു കാര്യം ഓർത്തോ, രച്ചുന്റെ കല്യാണ കാര്യങ്ങൾ നീ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലേ ഞാൻ നിന്റെയും പ്രിയയുടെയും കല്യാണ കാര്യത്തിലും ഇങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. ചേച്ചി, ദേ സരള ചേച്ചി വിളിക്കുന്നു. വരുന്നു, ശരി, വേഗം വരണേ. എടാ, ഇനി മുഖം വീർപ്പിക്കണ്ട, നിന്റെയും പ്രിയയുടെയും കല്യാണം ആർഭാടായിട്ട് തന്നെ നടത്തും, മതിയോ? വേഗം റെഡിയാവും. ചേച്ചി, ചേച്ചി, ഞാൻ രജനെ റെഡ് കളറിലെ ഡ്രസ് അടിച്ചു, നല്ല ഭംഗിയുണ്ട്. അവളുടെ മുടി കെട്ടിയതും ഞാൻ തന്നെയാ, നോക്കി എല്ലാരും നന്നായി പറഞ്ഞു. പിന്നെ അവളുടെ ജ്വല്ലറി ഉണ്ടല്ലോ. ചേച്ചി, ചേച്ചി, നീ എന്തിനാ കരയുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല, എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? നീ ലെൻസ് വെച്ചിട്ടുണ്ടല്ലോ, നോക്കട്ടെ. കമോൺ ചേച്ചി, കരയല്ലേ? നാട് വിട്ടു പോവാന്നല്ലോ, തൊട്ടപ്പുറത്ത് തന്നെയല്ലേ? അതുപോലെ തന്നെ സുരേഷ് തന്നെയാണ് ഗുഡ് നൈറ്റ് പറയാറില്ലേ, ജനലി കൂടെ എത്തി നോക്കി. അതുപോലെ ഞാനും വന്ന് നിന്നോട് ഗുഡ് നൈറ്റ് പറയാം. എല്ലാരും അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ മൈലാഞ്ചിടാൻ, നീ ആണെങ്കി ഇവിടെ ഇരുന്ന് കരഞ്ഞ് എന്നെ കൂടെ കരയിച്ചു. എന്റെ മസ്കാരൊന്നും പോയില്ലല്ലോ അല്ലേ? ജാനകിച്ചി, ഈ പലഹാരങ്ങൾ കുറച്ചുകൂടി വരുത്തിക്കണോ? മാധവി ചേച്ചി, ഇതൊന്നും തീരുമെന്ന് തോന്നുന്നില്ല, മറ്റന്നാൾ വരുന്നവർക്കും കൂടി കഴിക്കാൻ കാണും. നിങ്ങൾ തുടങ്ങിയില്ലേ? നിങ്ങൾ എന്താ വെറുതെ ഇരിക്കുന്നത്? തുടങ്ങ് തുടങ്ങ്, മൈലാഞ്ചി തുടങ്ങാനുള്ള സമയമായി, മേളം തുടങ്ങ്. അതെ അതെ, രജു ഇവിടെ ഇരിക്കേ.
ദേ ചെറുക്കന്റെ വീട്ടിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ചടങ്ങിനുള്ള മൈലാഞ്ചി ആയിട്ട് അവരിപ്പോ എത്തും. അവർ എത്ര എന്നാ പറഞ്ഞത്? മൈലാഞ്ചി നമ്മുടെ കയ്യിലുള്ളത് ഇടണോ അതോ ചെറുക്കന്റെ വീട്ടുകാരുടെ മതിയോ? മാധവി, എന്താ ഇങ്ങനെ മണ്ടത്തരം പറയുന്നത്? ആദ്യം ചെറുക്കന്റെ മൈലാഞ്ചി ഇടണം, അതിനെന്തേ മുഹൂർത്തം നോക്കുന്നത്? അമ്മേ, ഞാൻ പൊട്ട് വയ്ക്കാൻ മറന്നുപോയി, ഞാനിപ്പോ വരാം. എന്തറച്ചു, എന്നും എന്തെങ്കിലും ഒന്ന് മറക്കും. ചെല, വേഗം പോയി പൊട്ട് തൊട്ടിട്ടോ. വേണ്ട, ഞാനിപ്പോ തന്നെ വരാം. ചേച്ചി, ഇതാ ചടങ്ങിനുള്ള മൈലാഞ്ചി. എവിടെയാ ഞങ്ങളുടെ മരുമകൾ? അവള് രണ്ടു മിനിറ്റിനുള്ളിൽ ഇപ്പൊ വരും. മാധവി ചേച്ചി, ഇന്ന് രചനയുടെ കയ്യിൽ എന്റെ മുൻ രാഹുലിന്റെ പേരിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ രചന എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ കുടുംബത്തിലേതായെന്ന് കരുതിക്കോ. പറഞ്ഞത് വളരെ ശരിയാ മോളെ. മനസ്സുകൊണ്ട് അവര് രണ്ടാളും എപ്പോഴേ ഒന്നായി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ സുരേഷും പിന്നെ പ്രിയയും. ഗോഡ്, പല പ്രാവശ്യമായി വോമിറ്റിംഗ്. രക്ഷിക്കണേ, എന്റെ ഡൗട്ട് ഒരിക്കലും ശരിയാവാൻ അനുവദിക്കില്ലേ. ആന്റി, എന്റെ ഏട്ടത്തി ആവാൻ പോകുന്ന ആളെവിടെ, ഒന്ന് കാണട്ടെ. മോളെ, അവൾ ഇപ്പൊ തന്നെ വരും. നിനക്കറിയാമല്ലോ പെൺകുട്ടികൾക്ക് റെഡിയാവാൻ എത്ര സമയം വേണമെന്ന്. ഒരിക്കലെങ്കിലും നീ നിന്റെ അമ്മയെ കുറിച്ച്, നിന്റെ ചേട്ടനെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചു കൂട്ടി നിന്നെയൊക്കെ അടിച്ചു. നോക്ക് രച്ചു, ഐ'm സോറി, എനിക്കറിയാം ഈ സമയത്ത് ദേഷ്യപ്പെടാൻ പാടില്ലെന്ന്. പക്ഷെ നോക്ക്, നീ എന്നോട് പറഞ്ഞേ പറ്റൂ. ആരാ അത്? നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കുന്നെ? ഫോർ ഗോഡ്സ് സേക്ക് ഒന്ന് പറ. ആകാശ് എന്ന അവന്റെ പേര്. ഞാൻ എൻ്റെ കോളേജിലെ അസൈൻമെന്റ് ചെയ്യാൻ മുംബൈയിലേക്ക് വന്നപ്പോഴെല്ലാം തുടങ്ങിയത്. അവൻ പഠിച്ചിരുന്ന അതേ കോളേജിലാണ് എനിക്കും അഡ്മിഷൻ കിട്ടിയത്. ഞാൻ കരുതി ആദ്യത്തെ കൂടിക്കാഴ്ചയോടെ തന്നെ കാര്യങ്ങൾ അവസാനിച്ചെന്ന്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. അതിനുശേഷമാണ് എല്ലാം തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാനും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ദിവസവും കാണാനും തുടങ്ങി. ഐ ലവ് യു രചന. അമ്മ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുകയായിരുന്നു. അത് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ ഭഗവാനെ സാക്ഷിയാക്കി
ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ പിന്നെ എനിക്ക് ഒന്നിനെ കുറിച്ചും പേടിയില്ലായിരുന്നു. ഞാൻ പൂർണ്ണമായും അവൻ്റെയായി മാറി. നിനക്കറിയാമോ ഞാൻ എന്തിനാ നിന്നെ കല്യാണം കഴിച്ചതെന്ന്? നിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ. ഞാൻ നിന്റെ മാത്രമായിരിക്കുമെന്ന്. ആൻഡ് ബിലീവ് മീ, ഞാൻ മടങ്ങി വരും. നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ, എന്റെ ഫാമിലിയുമായി, എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ കല്യാണം കഴിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവന്റെ വാക്കും അവനെ പോലെ പൊള്ളയാകുമെന്ന്. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു അവന്റെ കല്യാണം ഒരു വലിയ ബിസിനസ്മാന്റെ മകളുമായി നിശ്ചയിച്ചു കഴിഞ്ഞെന്ന്. ഞാൻ ഉടനെ തന്നെ അവനെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ ഒരു നാണവും കൂടാതെ എന്നോട് ശരിയാണെന്ന് പറഞ്ഞു. ഈ കല്യാണം അവന്റെ അമ്മയുടെ നിർബന്ധം കാരണമാണ് നടത്തുന്നതെന്ന്. അവന്റെ അമ്മ ഫോഴ്സ് ചെയ്തു ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. കാരണം അവരുടെ പക്കൽ പൈസ, പേര്, സ്വത്ത് എല്ലാം ഉണ്ടെന്ന്. അതിന്റെ പേരിൽ അവന് മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്കത്. ഞാൻ എന്ത് ചെയ്യാനാ? എത്ര വലിയൊരു സത്യമാണ് ഞാൻ മറച്ചു വെക്കുന്നത്. ആരോടും പറയാനും ആവുന്നില്ല രചന പ്രെഗ്നന്റ് ആണെന്ന്.